ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ മേലേക്ക് കിടക്കാം മാഡം തൽക്കാലം എന്നെ ജാൻവി എന്ന് വിളിച്ചോളൂ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളത് എൻ്റെ അത്യാവശ്യമായിരുന്നു ചില കടകളിലൊക്കെ ഞാൻ കയറുന്നു നോക്കി പക്ഷേ കൂടി വന്നു കഴിഞ്ഞാൽ ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ചവളാണ് പക്ഷേ അവൾക്ക് നല്ല സാമ്പത്തികമുണ്ടായിരുന്നു പഠിച്ച് വലിയ നിലയിൽ എത്താൻ പെൺകുട്ടിയാണ് ഒരു ദിവസം അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പി ജിക്ക് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾ പറഞ്ഞു വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മാറി മറിഞ്ഞു അതുകൊണ്ട് അവളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ഞാനും കഷ്ടപ്പെടുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വരുമാനം കിട്ടുന്നില്ലെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ കൊച്ചിയിലേക്ക് വരാമോ അവിടെ താമസിക്കാൻ ഞാൻ സ്ഥലം ഒപ്പിച്ച് തരാം പിന്നെ നിനക്ക് ഡെയിലി എന്തെങ്കിലും ജോലി കാണും പക്ഷേ എന്തെങ്കിലും ജോലി ചിലപ്പോൾ കേറ്ററിങ്ങിന് പോകേണ്ടി വരും ചിലപ്പോൾ ഒരു ദിവസം ഹോംനേഴ്സായിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ഘാടനത്തിന് വേഷം നിൽക്കേണ്ടി വരും അങ്ങനെ ഓരോ ദിവസവും ഓരോ ജോലിയാണ് അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട് നീ വന്നാൽ മതി വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും വ്യത്യസ്ത ജോലി അതിനൊന്നും നാണക്കേടില്ലെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കുടവ മാസം മുപ്പതിനായിരം രൂപ ഉറപ്പാന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി പക്ഷേ എന്നാലും ഒരു സംശയമുണ്ട് ഇങ്ങനെ പല ജോലിക്കും കഴിഞ്ഞാൽ എന്താകും അവസാനം

ഒരു സ്ഥാപനത്തിലൊന്നും സ്ഥിരമായിട്ട് ജോലിയില്ല ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇടിയ അതല്ലേ നല്ലത് ഒരു ദിവസം നമുക്ക് പോകാൻ പറ്റില്ല എങ്കിൽ മനസ്സോപരമായിട്ട് നമ്മുടെ വീട്ടിലോ അല്ല നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോ കിടന്ന് ഉറങ്ങാം അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മളെ വിളിക്കും പോകില്ലെങ്കിൽ പ്രശ്നം ആരെങ്കിലും നമ്മളെ വഴക്ക് പറയും ഇതങ്ങനെയല്ല ഓരോ ദിവസം ഓരോ ജോലിയാണ് അപ്പോൾ പ്രശ്നമൊന്നുമില്ല ഈ സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ആൾക്കാരെ പോകുന്ന കണ്ടിട്ടില്ലേ അവർക്ക് പറ്റുകയാണെങ്കിൽ പോകും ഇല്ലെങ്കിൽ അവർ പോകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ധാരാളം ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കൊച്ചി അവിടെയപ്പോൾ പലരെയ ആവശ്യമുണ്ട് ചില സമയത്ത് ഒരു നോട്ടീസ് കൊടുക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒരു ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും അതൊക്കെ മതി മണിക്കൂറുകൾ അനുസരിച്ചിട്ട് പൈസ മോളെ ചിലപ്പോൾ കെട്ടിയൊരുങ്ങി ആരെങ്കിലും വെൽക്കം ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഫങ്ഷനിൽ പോയി നിൽക്കണം അതിനും കിട്ടും പൈസ പോരേടി നിനക്ക് സൗന്ദര്യം ഉണ്ടല്ലോ നീ വെളുത്ത് തൊടുത്തിരിക്കുകയല്ലേ അതൊക്കെ മതി ഇടയെന്നാലും ഇങ്ങനെ പലയിടത്തും പോകുമ്പോൾ ചിലപ്പോൾ ചതിക്കുഴികളിൽ വീണു പോകാനുള്ള സാഹചര്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു നിനക്ക് പണം വേണമെങ്കിൽ പറഞ്ഞു ജോലി ചെയ്യുക ആ ജോലി ചെയ്യുന്നതിന് പണം വാങ്ങിച്ചുകൊണ്ട് പോവുക ആരെങ്കിലും സമീപിക്കണം അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ പണം വേണമെങ്കിൽ നീ ചതിക്കുഴിയിലോ അല്ലാത്ത കുഴിയിലോ എവിടെയെങ്കിലും പോവുക നിനക്കതിന് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അടങ്ങി അതിങ്ങിയിരിക്കുക എനിക്ക് താല്പര്യം ചേട്ടാ അല്ലെങ്കിൽ മോനെ എന്ന മുഖം നോക്കി പറയുക ഉള്ളൂ നമ്മളെ ആരും പിടിച്ചുകൊണ്ടൊന്നും പോകില്ല പെട്ടെന്ന് ആരെങ്കിലും ആക്രമിക്കാമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വരും എന്നാലും ഞാൻ പറഞ്ഞത് നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കണമെങ്കിൽ നമ്മൾ നിന്ന് കൊടുക്കണം അത്രയേ ഉള്ളൂ പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും വരാം ആണിനും പെണ്ണിനും അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല പണം വേണമെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങണമെന്ന് പറഞ്ഞു അവൾ അങ്ങനെ അവളങ്ങനെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഒരു ധൈര്യം വന്നു ആ അവളുടെ കൂടെ പോകാം എന്തായാലും അവൾ സമ്പന്നതയിൽ വളർന്നതാണ് നല്ല തൻ്റെ ആണ് അവളുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ഞാനും അവളുടെ കൂടെ പോയി ഒരു റൂമ് അതിൽ മൂന്ന് കട്ടിലുണ്ട് ഒന്നിലവള് പിന്നെ ഞാന് പിന്നെ വേറെ ചേച്ചി ആ ചേച്ചിക്ക് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഭർത്താവുമായിട്ട് പിണങ്ങി ചേച്ചി ഒറ്റയ്ക്ക് ഇപ്പോൾ താമസിക്കുകയാണ് കുട്ടികളൊന്നുമില്ല ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടാകില്ല പോലും എൻ്റെ കൂട്ടുകാരിലേക്ക് ഒരു ഇവൻ്റ് മാനേജരുമായി ബന്ധപ്പെട്ട് കുറേയധികം കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ഇത്തരം ബന്ധങ്ങളിലൂടെ ജോലി കിട്ടുന്നത് ആദ്യം ചെന്ന ദിവസം തന്നെ രാത്രി ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഫങ്ഷൻ അവിടെ കേറ്ററിംഗ് ഗേളായിട്ട് ഞാൻ നിൽക്കുക ഒന്നുമില്ല ജസ്റ്റ് വിളമ്പി കൊടുത്താൽ മതി എല്ലാവർക്കും അതിലൊക്കെ പെണ്ണുങ്ങളെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളിവിടെ താമസിക്കുന്ന ചേച്ചിയുടെ പേര് ഗീതെന്നാണ് ഞാനും ലേയും ഗീത ചേച്ചിയും കൂടെയാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ യൂണിഫോം തന്നു യൂണിഫോം മാത്രമല്ല അവിടെ മേക്കപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാനങ്ങനെ മേക്കപ്പൊന്നും ഇടുന്നതല്ല ഗീത ചേച്ചിയാണ് എനിക്ക് മേക്കപ്പൊക്കെ ഇട്ട് തന്നത് അത് കഴിഞ്ഞ് എൻ്റെ മുഖം കണ്ണാടിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി ഞാനൊരു സുന്ദരിയാണെന്ന് എനിക്കപ്പോഴാണ് ബോധ്യമായത് പക്ഷേ ഗീത ചേച്ചിയില്ലേ പുള്ളിക്കാരുടെ മുഖത്ത് മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ ആർക്കും കൂടി ഒരു മാറ്റമാണ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വലിയ ഇമ്പ്രഷനൊന്നും പുള്ളിക്കാരെ തോന്നിയില്ലെങ്കിലും തോന്നിയില്ലെങ്കിൽ ഒരുങ്ങി കഴിയുമ്പോഴില്ലേ ഒരു അസാധാരണമായ ലുക്ക് അവർക്കുണ്ട് ഒരു

പിന്നെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി കുറച്ച് കാതരമായി സംസാരിക്കും സാർ ഏത് മാത്രയോ സാർ എന്നൊക്കെ ചോദിക്കും അത് കേട്ട് ഞാനങ്ങ് ഞെട്ടി കാര്യം ഞങ്ങളോട് സംസാരിക്കുന്നതും ഇവിടെ സംസാരിക്കുന്നതും രണ്ട് രീതിയിലാണ് ഞാൻ ചോദിച്ചു ചേച്ചി എന്തുവാ ഒരുമാതിരി സിൽക്ക് സ്മിതരൊക്കെ പാടത്തിൽ സംസാരിക്കുന്നതും സംസാരിക്കുന്നേ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇടിയും മെജോറിറ്റി ആണുങ്ങളാണല്ലോ ഇത്രയും ഫങ്ഷൻസ് ഒക്കെ വരുന്നത് അവരുടെ മനസ്സൊന്ന് കുളിർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാതിരമായിട്ട് സംസാരിക്കണം അത് കേൾക്കുമ്പോഴാണ് അവർക്ക് നമ്മളോടൊരു നോട്ടം വരിക ചേച്ചി ി അങ്ങനെയൊക്കെ സംസാരിച്ച് അവന്മാര് ചിലപ്പോൾ നമ്മുടെ പുറകെ വന്നാലോ നമ്മുടെ നമ്പർ ചോദിച്ചാലോ എടി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വില കിട്ടപ്പോലുള്ളതാണ് പ്രയോജനമുണ്ടെങ്കിൽ ആളെ നോക്കി നമ്പർ കൊടുക്കാം അവന്മാരെ വിളിക്കുമ്പോൾ ഒന്ന് കൊഞ്ചുകയോ കുഴയുകയോ ഒക്കെ ചെയ്യാം വേണമെങ്കിൽ ഇഷ്ടം പോലെ എന്തുമാകാം പക്ഷേ നമുക്ക് ഇഷ്ടമില്ലാത്തവ വിളിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും നിർബന്ധിച്ചാൽ അപ്പം പറയണം ഒന്ന് പോടാം എന്നും ഞാൻ അത്ര കാര്യമല്ല പറഞ്ഞേക്കണം പെണ്ണ് പറയുന്നില്ല കാര്യം എന്ന് പറഞ്ഞു ചേച്ചി അതൊക്കെ വലിയ ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത് എനിക്കത് കേട്ടുകഴിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി എന്തായാലും ഇവിടെയൊക്കെ ജീവിക്കാൻ ഇത്തിരി നല്ല വമ്പു തന്നെ മനസ്സിൽ വേണം ഇല്ലാതെ പറ്റില്ല പിടിച്ചു നിൽക്കണം ലയയും ഈ കാലത്തിലൊക്കെ മിടിക്കുകയാണ് ചും ആ കോളം അവിടെ ഹോസ്റ്റലിൽ ഇരിക്കുമെങ്കിലും ഒരുങ്ങി വന്ന മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവളെയും കാണാൻ നല്ല ഭംഗിയാണ് ഇടയ്ക്ക് ഗീർ ചേച്ചീനെ അടിപൊളിയൊന്ന് നോക്കി ഇടി നമുക്കൊന്ന് ബാത്റൂമിൽ പോകാം നീ എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാൻ ചേച്ചിന്ന് വേറെ രണ്ടുപേരും അത് ഒന്ന് കഴിഞ്ഞ പിടിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ബാത്റൂം തപ്പിപ്പിടിച്ച് പോയി ആ സമയത്ത് ചേച്ചി ചോദിച്ചു എടി എന്താ പെണ്ണേ നീ അങ്ങ് തല്ലാതെ വേറൊരു രീതിയിലാണല്ലോ എന്താ ചേച്ചി എന്ന് ചോദിച്ചിരുമ്പോഴേക്കും ചേച്ചി കഴുത്തിരി ഈഴത്തൊട്ടുകൊണ്ട് പറഞ്ഞു ഇതെന്തോ വച്ചേ ഗോപുരം ചാഞ്ഞ പോലെ ഇടിഞ്ഞ് കിടക്കുകയാണല്ലോ നിനക്ക് സ്ഥിരം ഏതോ കാമകുണ്ടായിരുന്നല്ലേ രണ്ടുപേരും സ്ഥിരമായിട്ട് കാണുമായിരുന്നു ഞാൻ പറഞ്ഞു പോ ചേച്ചി എനിക്കങ്ങനെയൊന്നുമില്ല പ്രാരാധനങ്ങൾക്കിടയിൽ പ്രേമവും കാമകരും ഒന്നും എനിക്കില്ല പിന്നെ എന്താണ് അടി ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ പ്രശ്നമില്ലേ കന്നി പെണ്ണാണെങ്കിൽ നല്ല രീതിയിൽ ഇരിക്കേണ്ടതല്ലേ എന്താടി ഇത് എന്ന് പറഞ്ഞു പ്രോബ്ലം ആണോ ചേച്ചി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ആ പ്രോബ്ലമാണോ അല്ലോ എന്നൊന്നും എനിക്കറിയില്ല നീ ഇങ്ങോട്ട് വന്നേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ചേച്ചി ബാത്റൂമിനുള്ളിൽ വെച്ചിട്ട് ഒന്ന് പരിശോധിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് ഇക്കിളിയാകുന്നു പിന്നെ ഇക്കിളി ആണുങ്ങളൊക്കെ ഒത്തിരി വരാനുള്ളതാണ് ഇക്കിളി മക്കളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല ഞാൻ ചോദിച്ചു ചേച്ചി നമ്മൾ വിളമ്പ് വന്നാണോ അതോ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വന്നാണോ എടീ അപ്പ്യനും ശ്രദ്ധിക്കണം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണെങ്കിൽ അകത്തൂടെ കൈയൊക്കെ ഇട്ട് ഒന്ന് ശരിയാക്കി വെച്ചു എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു ആ ഞാൻ വിചാരിച്ച പോലെ പ്രോബ്ലം ഒന്നുമില്ല ഒരു പ്രോബ്ലം ഉണ്ട് എന്താ ചേച്ചി എടീ നീ ഇട്ടിരിക്കുന്ന ഇന്നർ ഒന്നും ഒട്ടും ശരിയല്ല നല്ല ടൈറ്റായിട്ട് നല്ല ഷേപ്പുള്ള സംഗതികളാണ് വാങ്ങിച്ചിട്ടുണ്ടത് ഇതിപ്പം നീ ഇട്ടേക്കുന്നത് നിനക്ക് പറ്റിയ സൈസല്ല നിനക്കിതൊന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല അതൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വെക്കേണ്ടേ ശരി നല്ല പേയ്മെൻ്റ് കിട്ടുന്ന വർക്ക് വരട്ടെ നിനക്ക് ഞാൻ വ്യത്യസ്തമായ നല്ല ഷേപ്പ് ഉള്ളത് വാങ്ങിത്തരാം നിനക്ക് ഫിറ്റായത് അങ്ങനെയുള്ള ഡ്രസ്സുകളെ കുറേ വാങ്ങണം എങ്കിലേ ദേഹത്തിന് ഒരു ഷേപ്പ് വരുള്ളൂ ആൾക്കാരെ അട്രാക്ട് ചെയ്യേണ്ടത് എന്താ അങ്ങനെ എടി ഇതൊക്കെ വേണം ഇതെല്ലാം സമൂഹത്തിൽ ജീവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ജോലിയുടെ ഭാഗമായിട്ടെന്ന് കരുതിയാൽ മതി ഇവിടെ ജീവിക്കണമെങ്കിൽ ഗ്ലാമർ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം ചേച്ചി ഇതെല്ലാം എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്തു എടി ഇവിടെ ഒന്ന് അടിമുടി മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അവർ രോമമല്ല നീക്കി തന്നു എല്ലാ രോമങ്ങളും നല്ല സ്മൂത്ത് ബോഡി വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ചേച്ചി എനിക്ക് സെലക്ട് ചെയ്ത് തന്നു ഇന്നേഴ്സൊക്കെ അതൊക്കെ ഇട്ട് ഷേപ്പുള്ള ഡ്രെസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഇത്രയും കാലമായിട്ട് തന്നു എനിക്കറിയില്ലായിരുന്നു പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ അണിഞ്ഞൊരുങ്ങി നടക്കണം മിക്കവാറും ഞങ്ങൾ ഉച്ച വരെയൊക്കെ കിടന്നുറങ്ങും മാഡം രാത്രിയിലായിരിക്കും പല പ്രോഗ്രാമുകളും ഇല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ രാവിലെ ഉണ്ടാകാറുണ്ട് എല്ലാം കുറേ സമയത്തേക്കുള്ളൂ ധാരാളം പ്രോഗ്രാമുകൾ അവർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും കൊണ്ടുപോകാൻ തുടങ്ങി മാസം ഇരുപതാകുന്നതിന് മുമ്പ് ഇരുപതിനായിരം രൂപ വീട്ടിൽ അയച്ചു കൊടുക്കാൻ എനിക്ക് പറ്റി മാഡം ചില ദിവസങ്ങളിലൊക്കെ രണ്ട് പേരും ഇത്തിരി താമസിക്കും എന്നെ കൊണ്ടുവിട്ടിട്ട് പലരുടെയും കാറിലും മറ്റും കയറിപ്പോകും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സത്യം പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊക്കെ ഇഷ്ടമാണ് നല്ല ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് സുന്ദരന്മാരോ അല്ലെങ്കിൽ പണം കിട്ടുന്നവരെയോ ഒക്കെ സെലക്ട് ചെയ്ത് സുന്ദരമാരാണെങ്കിൽ നമുക്ക് പണം വേണം കേട്ടോ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പോകാറുണ്ട് പിന്നെ അതിൽ ബാക്കിയുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാറുമുണ്ട് എന്തായാലും ഇവൾ കാണുന്നുണ്ടെങ്കിൽ ഇനി കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല ഇനി ആരെങ്കിലും കല്യാണം കഴിക്കുന്നതെന്നാണെന്ന് പോലും അറിയില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ എൻ്റെ കാര്യം പറയണം എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു ഞാനും എവിടെ ഉപേക്ഷിച്ചു ഞാൻ സ്വതന്ത്രയാണ് എനിക്ക് എനിക്കാരെയും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനും ഇങ്ങനെ പോകുന്നു നീ ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ വരേണ്ട കാര്യമേ ഇല്ല ഞങ്ങളോട് വരിക പ്രോഗ്രാം ചെയ്യുക പൈസ മേടിച്ചിടുക പിന്നെ ആളുകളോട് കുറച്ചൊക്കെ കുഴഞ്ഞൊക്കെ സംസാരിച്ചാലും പ്രശ്നമില്ല നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ വരണ്ട ഞങ്ങൾ പോകുന്നുണ്ട് അതിന് നീ സപ്പോർട്ട് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട അത്ഭുതവും കൂറേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നു ഞങ്ങൾക്ക് എക്സ്ട്രാ പൈസയും വേണം സന്തോഷവും വേണം അ അത്രയുള്ളത് ഗീത ചേച്ചി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ കാര്യത്തിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ബോധമുണ്ട് അത് പറയാനും പ്രകടിപ്പിക്കാനും ഒക്കെ അറിയാം മറ്റാരെയും വലച്ചിടുന്നതുമില്ല അവർ പണം സമ്പാദിക്കുന്നുമുണ്ട് ഒരു കണക്കിന് നോക്കുമ്പോൾ അത്രയും നല്ല വ്യക്തിത്വം വേണം എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഒരു കണ്ണോടുകൂടി നോക്കിക്കണ്ടെങ്കിൽ മാത്രമേ നല്ല ജീവിതം കിട്ടൂ എന്ന് എനിക്കന്ന് തോന്നി പക്ഷെ എന്നാലും അവർ ചെയ്യുന്ന പ്രവൃത്തിയോടെ എനിക്കത്ര യോജിപ്പൊന്നുമില്ല പിന്നെ ചില സമയത്ത് ചില കാമുകന്മാരൊക്കെയുണ്ട് അവർ വരും ആ സമയത്ത് ഞാനും അവരുടെ കൂടെ പോകും എന്നെ വിളിക്കുന്നതാണെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമാടം വലിയ വലിയ ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല നല്ല ഡിന്നർ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ശരിക്കും കഴിക്കാം അതിൻ്റെ ബില്ലൊക്കെ വരുമ്പോൾ ഇരുപത്തയ്യായിരം പതിനയ്യായിരം ഒക്കെയാണ് വരുന്നത് അത് കാണുമ്പോൾ ഞാൻ എട്ടിപ്പോകും ഓരോരുത്തർ വന്നിട്ട് ഇവർക്ക് വേണ്ടി ഇത്രയും തുക ചിലവഴിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സുന്ദരികളോ അല്ലെങ്കിൽ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളും അല്ലെങ്കിൽ ആണുങ്ങളെ മോഹിപ്പിക്കാൻ രീതിയിലുള്ള മോഹി ിനിമാരോടൊക്കെ ആൾക്കാർക്ക് എന്തൊരാക്രാന്തമായിരിക്കും ഗീത ചേച്ചി ഇടയ്ക്കിടയ്ക്കിലേയോട് പറയും ഇടി നീ എന്തായാലും നല്ല സമ്പത്തുണ്ടായിരുന്ന പെണ്ണല്ലേ മൊത്തം സമ്പത്തും പോയി നീ ഇനി ആനെത്തോളെ കറമ്പണ്ട ഇനി ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അത്രയും സമ്പത്തുള്ള കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ നിന്ന് നല്ല ക്യാഷ് ഉണ്ടാക്കുക ഈ വിവാഹം വിവാഹമൊന്നും കഴിക്കേണ്ട കാര്യം ആർക്കും ഇല്ലടി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും ബന്ധപ്പാടും ഒക്കെയാണ് വേറൊരുത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കേണ്ടി വരും ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ചേച്ചി പറഞ്ഞു ഒരു ദിവസം ചേച്ചി ഞങ്ങളോട് രണ്ടു പേരോട്ട് പറഞ്ഞു എടി ഒരു മൂന്നാല് ദിവസം ഞാൻ ചെന്നൈ വരെ പോവുകയാണ് എന്താ ചേച്ചി അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു എടി എന്തായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് കയറണം അവിടെയാകുമ്പോൾ ഒരു ഷൂട്ടിന് എനിക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അഡ്വാൻസ് ഇപ്പോഴേ അവർ തന്നു കഴിഞ്ഞു നല്ല പേയ്മെൻറ്റ് കിട്ടും ഒന്ന് അഭിനയിച്ചാൽ മതി ചേച്ചി ഇപ്പോൾ സിനിമ നടിയാകാൻ പോവുകയാണോ അപ്പോൾ ചേച്ചി പറഞ്ഞു സിനിമാ നടിയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ സിനിമാ നടികൾ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനൊന്നും ചെയ്യുന്നില്ലായിരിക്കാം ചിലപ്പോൾ ക്യാമറ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ വലിയ അഭിനയിക്കുന്നുണ്ടായിരിക്കാം ആർക്കറിയാം എന്ന് പറഞ്ഞു ചേച്ചി ഇങ്ങനെ സസ്പെൻസ് വെക്കാതെ കാര്യം എന്താണെന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു എടി മറ്റേ ഫിലിമില്ലേ ആ ഫിലിമിലേക്ക് എനിക്ക് ഓഫർ വന്നിട്ടുണ്ട് ചേച്ചി എന്തായി പറഞ്ഞത് അത്തരം പടങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖവും എല്ലാം പുറത്താകില്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞു അത് ഞാൻ കേരളത്തിൽ ആഫ്രിക്കുന്നില്ലല്ലോ ഞാൻ ചെന്നൈ പോലെ ആഫ്രിക്കുന്നത് എൻ്റെ പൊന്ന ചേച്ചി ചുമ്മാ ഒട്ടുതരം പറയാതെ ചെന്നൈയിലല്ല ഇനിയിപ്പോൾ അമേരിക്കയിൽ പോയി ചേച്ചി ആഫ്രിച്ചെന്ന് പറഞ്ഞാലും അത് കേരളത്തിലുള്ളവർ കാണില്ലേ അപ്പം ചേച്ചി പറഞ്ഞു ഇടീ അങ്ങനെയല്ല അവിടെ പ്രത്യേകതരം മേക്കപ്പ് ഉണ്ട് നമുക്ക് വിഗൊക്കെ വെച്ച് തരും നല്ല രീതിയിൽ എച്ച് ഡി മേക്കപ്പ് ചെയ്ത് നമ്മളെ രാജകുമാരിമാരെ പോലാക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളീ കൂതറയാണെന്ന് ആർക്കറിയാം ബോഡി മുഴുവനും നല്ല മേക്കപ്പ് ചെയ്തിട്ട് അടിപൊളിയാക്കി മാറ്റിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്യുന്നത് ആകെ മൊത്തം ടോട്ടൽ കാണുന്നവർക്ക് കണ്ണഞ്ചിപ്പിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആരാണെന്ന് ആ ഒരു വിദൂര ചായ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പോച്ചി നമ്മളെത്രൊരുങ്ങിയാലും നമ്മൾ ആരാന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞു ഇടി അങ്ങനെയല്ല ചെറിയൊരു സാധനം ൂ അല്ലാതെ നല്ല രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കും മേക്കപ്പ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് മതി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊന്ന് പരീക്ഷ നോക്കി തരില്ലല്ലോ നല്ല പണമാ ചേ ഇപ്പം തന്നെ കിട്ടിയിരിക്കുന്ന തുക നമ്മളിവിടെ മൂന്ന് മാസം പോകുന്നൊരു തുകയുണ്ടെന്ന് പറഞ്ഞു ചേച്ചി അതിനെ സമ്മതിച്ചോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു പിന്നെ ഒന്ന് സമ്മതിക്കാം നോക്കട്ടെ അവിടെ ചെന്ന് എന്താ സിറ്റുവേഷൻ എന്ന് ആ സമയത്ത് ഓക്കെ നമുക്ക് പറ്റില്ല ഇത് ക്യാമറയിൽ കാണുന്നത് വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ ഞാനിപ്പോൾ മേക്കപ്പ് അയച്ചിട്ട് കാലിൽ ഇരിക്കുന്ന പൈസ അവരുതെന്ന് തിരിച്ചു കൊടുത്തിട്ട് ഞാനെങ്കിൽ പോരും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ വാ നോക്കാൽ അവിടെ എന്താണെന്ന് അപ്പോൾ ഏ പറഞ്ഞു അയ്യൂ വേണ്ട വേണ്ട അത് ഡേഞ്ചറസ് ആകുമെന്ന് ഇല്ലടി ഇതൊക്കെ പ്രൊഫഷണൽസ് ആണ് അവരാരും കയറി നിങ്ങളെ ഒന്നും ചെയ്യില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലിറങ്ങാം അത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ പോരാ ഇത്തരം കാലങ്ങൾക്ക് ദൂരെയൊക്കെ യാത്ര ചെയ്ത് ലോകം കാണാനും നിങ്ങൾക്കൊക്കെ ഒരു മിടുക്ക് വേണം എന്ന് പറഞ്ഞ് ചേച്ചി വഴക്ക് പറഞ്ഞപ്പം ഞങ്ങൾ ഓർത്തു ശരിയാ എന്നാൽ ചേച്ചിയിലൂടെ പോകാം പക്ഷേ മൂന്നാലഞ്ച് ദിവസം അങ്ങ് മാറി കിട്ടില്ല ചേച്ചി നമുക്കിവിടുത്തെ വരുമാനം നഷ്ടപ്പെടില്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞു അത് സാരമില്ല ഞാനങ്ങ് മെയിൻറ്റൈൻ ചെയ്യാം ഇപ്പോൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിച്ച് പർച്ചേസും ചെയ്ത് തിരിച്ചു വരാൻ പിള്ളേരെ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ട് പേര് റെഡി എന്ന് പറഞ്ഞ് ഞങ്ങൾ ചേച്ചിയുടെ കൂടെ ട്രെയിനിൽ ചെന്നൈക്ക് പോയി മാഡം രാത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അടുത്തിരിക്കുന്ന രണ്ട് ചെക്കന്മാരുമായിട്ട് നന്നായി പരിചയപ്പെട്ടു അവരാണെങ്കിൽ മധ്യപ്രദേശിലെ മറ്റേ നമ്മളീ കാണുന്ന ആൾക്കാരൊന്നുമല്ല അവർ ഇവിടെ ഏതോ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വലിയ വമ്പൻ കക്ഷികളാണ് അവർക്ക് മലയാളം കുറച്ചൊക്കെ അറിയാം അവരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ചേച്ചി വല്ലാത്ത കൂട്ടായി മാഡം പക്ഷേ രാത്രി കുറഞ്ഞ നേരം കഴിഞ്ഞ് ഏതോ ട്രെയിനൊന്നും കുലിക്കഴിഞ്ഞപ്പോഴില്ലേ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചേച്ചി ചേച്ചി സീറ്റിൽ കാണുന്നില്ല അതിൽ ഒരു ചെക്കനെയും കാണുന്നില്ല മറ്റേ ചെക്കനാണെങ്കിൽ ഉറക്കം നടക്കുകയാണോ ഉറങ്ങാണോ എന്നറിയില്ല ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു കേട്ടോ ഞാൻ ചോദിച്ചു ചേച്ചി അവിടെ പോയാന്ന് ആ ഞാൻ ബാത്റൂമിൻ്റെ സൈഡിൽ ഒന്ന് പോയാണെന്ന് ചേച്ചി വന്ന് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റേ ചെക്കന് വന്ന് കിടന്നു എനിക്കാണെങ്കിൽ ഉറക്കമേ വരുന്നില്ല പിന്നെ നോക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴില്ലേ ചേച്ചി എന്നെ എത്തി നോക്കുന്നു ഞാൻ ഉറങ്ങെന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ മറ്റവള് നേരത്തെ കിടന്നുറങ്ങുകൊണ്ട് ചേച്ചി അങ്ങോട്ട് നോക്കുന്നേ ഇല്ല അവൾ പിന്നെ ഉറക്കബോധമില്ലാത്തവളാണ് ഞാൻ ഉറക്കം നടിച്ചു കിടന്നു എന്തായാലും രണ്ടാമത് ഉറക്കം നടിച്ചു കിടന്ന ചിക്കന് ചേച്ചിയുടെ പോയിട്ട് വരുന്നതെന്ന് ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ണു തുറന്ന് ചേച്ചി ഒന്ന് തോണ്ടി ചേച്ചി ചോദിച്ചു എന്താടി നിനക്ക് ഉറക്കമില്ലേ നീ ഇതെല്ലാം കണ്ണോട് എനിക്ക് എനിക്കറിയാം കേട്ടോ നീ ഉറങ്ങാൻ നോക്ക് എന്താ ചേച്ചി എന്തിനാ അവിടെ പോയത് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പോയത് എന്താ നിനക്ക് അറിയത്തില്ല പൂജ ചെയ്യാൻ പോയതാ എന്ന് പറഞ്ഞു ആഹാ ചേച്ചി ട്രെയിനിൽ പൂജ നടത്താറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ട്രെയിനിലല്ലേ ഏത് മരുഭൂമിലാണെങ്കിലും ഞാൻ പൂജ നടത്തും എന്ന് പറഞ്ഞിട്ട് ചേച്ചി എൻ്റെ കയ്യിലേക്ക് കുറച്ച് നോട്ട് കെട്ടിട്ട് എടുത്തു തന്നു എന്താ ചേച്ചി ഇത് എടി നീ ഇത് കൈ വെച്ചു എന്താ ചേച്ചി എടി അമ്മ രണ്ടുപേരും നല്ല പൂത്ത പണക്കാരാണ് അവർക്ക് രണ്ടുപേർക്കും എന്നോട് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായി ഇങ്ങോട്ട് വന്ന് മുട്ടിക്കഴിയുമ്പോൾ ഞാനും വില വേശെടി അങ്ങനെ കിട്ടിയതാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചിയൊരു തന്നെ ഞങ്ങളുടെ സംഭാഷണം കേട്ട് ലേ എഴുന്നേറ്റു അവളോടും കാര്യങ്ങൾ പറഞ്ഞു അവൾക്ക് ചേച്ചി കാശ് കൊടുത്തു ആ ഇപ്പം ഒരുമാതിരി പർച്ചേസ് ചെയ്യാനുള്ള കാശായാലും ഇനി ബാക്കിയില്ലേ അവിടെ ചെന്നിട്ട് ചേച്ചി നോക്കട്ടെടി പിന്നെ യുവമാർ രണ്ടുപേർ ചെന്നൈയിൽ രണ്ടാഴ്ച കാണുമത്രേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവന്മാരെ വിളിച്ചാൽ മതി അവിടെ നമുക്ക് സെറ്റായില്ലെങ്കിൽ യുവന്മാരെ അടുത്തോട്ട് പോകാം ചുറ്റിയൊന്ന് കറക്കി അവന്മാരെ കാണിച്ചോളും നല്ല പിള്ളേരെ കണ്ടിലടി നല്ല വെളുത്തു തൊടുത്ത ചെക്കന്മാർ അല്ലെങ്കിലും ഈ റെയിൽസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഹിന്ദിക്കാരൊക്കെ എന്ത് സുന്ദരമാരല്ലേ ചേച്ചി ചേച്ചി എങ്ങനെയേ ചീ ഓടുന്ന ട്രെയിനിലൊക്കെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ആ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നൊരു പ്രശ്നവുമില്ല പിന്നെ വലിയ വലിയ കാര്യമൊന്നുമില്ല മോളെ ചേച്ചിയാണെങ്കിൽ മുട്ടിപ്പായൊന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചേച്ചി ഒന്ന് ചിരിച്ചു അങ്ങനെ ചേച്ചിയൊരു അതീവം എടുക്കുകയാണെന്ന് ആ യാത്രയിലാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മാരി ടാറ്റ പറഞ്ഞ് പിരിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഈ ഒരു വർക്കിൻ്റെ ആൾക്കാരെ വന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് പോയി അവിടെ ഞങ്ങളൊരു ഫ്ലാറ്റിലായിരുന്നു താമസം വേറെ രണ്ട് പെണ്ണുങ്ങളുമുണ്ട് അവർ ആന്ധ്രാപ്രദേശിലുള്ള പെണ്ണുങ്ങളാണ് അവരുടെ കൂടെയാണ് ഞങ്ങൾ താമസം ആ മുറി ഇംഗ്ലീഷിലൊക്കെ ഞങ്ങൾ അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് ശരിയാക്കി വൈകുന്നേരമായപ്പോഴേക്കും ചേച്ചിയുടെ ഷൂട്ട് വന്നു കേട്ടോ ചേച്ചി അവർ ഇവിടെ നിന്ന് ഒരുക്കിയെടുത്തു ബിഗൊക്കെ വെച്ച് അതിൽ വെള്ളി ചേച്ചി ചേച്ചിയെ ഒരിക്കൽ എണ്ണിച്ച് വന്നതിന്പ്പോഴേക്കും എനിക്ക് തോന്നിയത് ചേച്ചിയുടെ ഏതോ ഒരു ചായയുള്ള ഒരു സ്ത്രീ അതും ഒത്തിരി അങ്ങ് ബോഡി മേക്കപ്പ് ഉണ്ടായിരുന്നു ആന്ധ്രക്കാരികളും അതാണ് പറഞ്ഞത് മറ്റുള്ള ചില പോലെ പ്രശസ്തരാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഒരു പ്രശ്നവുമില്ലാതെ അങ്ങ് ജീവിച്ചു പോയാൽ മതി നല്ല ക്യാഷ് കിട്ടണം അതിന് സൈലൻ്റായി ഇത്തരം മൂവിയിൽ അഭിനയിച്ചാൽ മതി പിന്നെ വലിയ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള മൂവീസിലാണ് പേരൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകുക ഇങ്ങനെ പേരില്ലാത്ത മൂവീസിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അതൊക്കെ പലരും കാണും പല രീതിയിലും ക്യാഷ് കിട്ടുക എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു എന്തായാലും ചേച്ചി സക്സസ്ഫുള്ളി പോയി അഭിനയിച്ചിട്ട് വന്നു അതിൻ്റെ ചില വീഡിയോ ഭാഗങ്ങൾ ഞങ്ങൾ കാണുകയും ചെയ്തു എന്തൊരു സൗന്ദര്യമാണ് ചേച്ചിക്ക് അതുമാത്രമല്ല ചേച്ചി ആക്ടിവിറ്റീസിൽ മിടുക്കുകയാണ് അത് കണ്ടപ്പോൾ ലയ പറഞ്ഞു ആ എങ്ങനെയൊക്കെയാണെങ്കിൽ മോളെ നല്ല പേയ്മെൻ്റ് കിട്ടുമെങ്കിൽ ഞാനും അരക്കി നോക്കുന്നു ഇങ്ങനെ ഇതിൻ്റെ പിന്നീടിലുള്ള ചില ആളുകൾ ആക്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു അവളോട് ചോദിച്ചു ഞങ്ങളില്ലെന്ന് പറഞ്ഞു പക്ഷേ അവർ പിന്നീട് ശല്യത്തിന് വരികയോ അങ്ങനെയൊന്നും ചെയ്തില്ല മാഡം അവരാരും നമ്മൾ വിചാരിക്കുന്ന ഒരു ആൾക്കാരല്ല എല്ലാം പ്രൊഫഷണൽസ് ആണ് ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ഇഷ്ടമില്ലെങ്കിൽ അവർ ശല്യം ചെയ്യാൻ വരില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി പക്ഷേ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പിടിക്കും ഒരാന്ധ്രക്കാരി എന്നോട് പറഞ്ഞു എന്തായാലും നിങ്ങൾ മൂന്നാല് ദിവസത്തോടെ താമസിക്കുകയല്ലേ ഇതിൽ അഭിനയിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് സൗന്ദര്യമുള്ള പല ആക്റ്റേഴ്സുമുണ്ട് പല ആൾക്കാരും പുതിയ ആളുകളാണ് അവർക്ക് ബോഡിയൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ഹെയർ എല്ലാം റിമൂവ് ചെയ്യണം ആണുങ്ങൾക്കാണ് നിങ്ങൾ അത്ര സേവനം പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ ശേഷം ഹെയർ റിമൂവ് ചെയ്തല്ലോ പിന്നെ നല്ല രീതിയിൽ ക്ലെൻസിങ് ക്രീം വെച്ച് വൃത്തിയാക്കി എടുക്കണം അത് കഴിഞ്ഞ് പാക്കുണ്ട് എന്ത് പാക്ക് എന്ന് ചോദിച്ചപ്പോൾ പാക്കെന്ന് പറയുമ്പോൾ അവിടുത്തെ കറുത്ത നിറവൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നന്നായി തേച്ച് പിടിപ്പിക്കണം പിന്നെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞതിൽ പിന്നെ അത് റിമൂവ് ചെയ്ത് സിറവും ക്രീമും പുരട്ടി പളപള മിന്നുന്ന പോലെ ആക്കിയെടുക്കണം എങ്കിൽ മാത്രമേ കാണുന്നവർക്ക് പ്രൊഫഷണൽ ഫീലിങ്സ് തോന്നുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം ആദ്യമൊന്നും മടിച്ചു പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടു കഴിഞ്ഞപ്പോൾ നല്ലതാണെന്ന് തോന്നി പിന്നെ ഞങ്ങളെ ആരും നിർബന്ധിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഞങ്ങൾ അതിനിറങ്ങി മാഡം രണ്ടു പേർക്കും രണ്ട് സുന്ദര കുട്ടുബന്മാരായ പുതിയ ആൾക്കാരന് കിട്ടിയത് അവർ രണ്ടുപേരും തമിഴ്നാട്ടിലുള്ള ആൺകുട്ടികളാണ് അവിടെ ഒരക്കയുണ്ടായിരുന്നു ആ അക്കയാണ് ഞങ്ങൾക്കിതിൻ്റെ വിശദമായ കാര്യങ്ങൾക്ക് പറഞ്ഞു തന്നത് അന്ന് ഞങ്ങൾ എട്ട് പേരെയാണ് മാഡം ഇത്തരം കർമ്മങ്ങൾക്ക് വിധേയരാക്കി ഞങ്ങൾ സ്വയം അത് പഠിച്ചെടുത്തത് പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾക്ക് കോൺഫിഡൻസായി അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങളവിടെ നല്ലവണ്ണം വർക്ക് ചെയ്തു കേൾക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ അത്ര ദഹിക്കാനിടയില്ല പക്ഷേ പോരാൻ നേരത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമേർപ്പെടാതെ ഞങ്ങൾക്ക് നല്ലൊരു തുക കിട്ടി ചേച്ചിയാണെങ്കിൽ ആക്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് കേരളത്തിലേക്ക് വന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കോണ്ടാക്ടുകാർ വിളിച്ചു അവർ ഞങ്ങൾക്ക് യാതൊരു ശല്യം ഉണ്ടാക്കുന്നില്ല പക്ഷേ ഞങ്ങളിപ്പോൾ പഠിച്ചെടുത്ത പണിയില്ലേ ആ ഏരിയാസൊക്കെ വൃത്തിയാക്കി നന്നാക്കിയെടുത്ത് പളവളം അഭിനയിക്കുന്നത് അത് മറ്റു പലർക്കാവശ്യമുണ്ട് അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല വി ഐ പിസ് വലിയ വലിയ ആളുകൾക്കൊക്കെ ആവശ്യമുണ്ട് അത്തരം കാര്യങ്ങളിൽ അവിടെ ചെന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ഒത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്നൊരു സംശയം ഉണ്ടായിരുന്നു അവർ ഗ്യാരൻറ്റി തന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി മറ്റു കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ കൈസഹായങ്ങൾ അതിന് ഒരു തുക കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തുക ഇനി നിങ്ങൾക്ക് വേറൊരു താല്പര്യമില്ല മിനുക്ക് പണികളിൽ മാത്രമാണ് താല്പര്യമെങ്കിൽ അതിലും പ്രശ്നമൊന്നുമില്ല പക്കാ പ്രൊഫഷണൽസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു എന്തായാലും ഇത് കേട്ടതോടുകൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടെ പിന്നെയും ചെന്നൈയിൽ പോയി മാഡം അവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആദ്യമൊക്കെ ഞങ്ങൾക്കൊത്തിരി ഡൗട്ടായിരുന്നു പക്ഷേ മാഡം ഇതേപോലെ സമാനമായൊരു സ്റ്റോറി ഇത്രയും അല്ലെങ്കിലും ഇതിലൂടെ സാമ്യമുള്ളൊരു സ്റ്റോറി ഞാൻ പിന്നീട് മാഡത്തെ നിന്ന് കേട്ടു അപ്പോൾ മാഡം കുറച്ച് ടിപ്പുകളും കൊടുത്തിരുന്നു അതിൽ നിന്നാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത് അത് കഴിഞ്ഞ ശേഷം ഇത് ഞാനൊരു പ്രൊഫഷനായി സ്വീകരിച്ചു ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ട് പേരും മറ്റ് തെറ്റുകൾക്കൊന്നും പോയിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ വേറെ ഞങ്ങൾക്ക് ഒന്നുമില്ല നല്ലവളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ചേച്ചി മാത്രമേ ഉള്ളൂ ആക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നത് ഇതിൽ നിന്ന് ധാരാളം വരുമാനം കിട്ടുന്നുണ്ട് മാഡം അങ്ങനെയാണ് പോകുന്നത് ഇത് ഒരു പ്രൊഫഷനായി സ്വീകരിച്ചതിൽ മാഡത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പങ്ങളോ തോന്നുന്നുണ്ടോ അല്ല ഇതിപ്പോൾ എന്ത് കുഴപ്പം തോന്നാനാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോഡിയും മറ്റു കാര്യങ്ങൾ സൗന്ദര്യവും മെയിൻ്റൈൻ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും അസിസ്റ്റൻസ് ആവശ്യമാണ് അങ്ങനെ അസിസ്റ്റൻ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളാരും അത് പറയില്ല അതിനുവേണ്ടി ക്രീമുകളും സിറങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും പണ്ട് തൊട്ടേ ഉണ്ട് വാക്സിങ് അല്ലെങ്കിൽ ഹെയർ റിമൂവ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തിരി നാളൊട്ടേ ഉണ്ട് അതിനുള്ള ആളുകളും ആളുകളുമുണ്ട് അച്ഛനും കുഞ്ഞുങ്ങൾക്കതിരി പൊതുമയായിട്ട് തോന്നിക്കാം പക്ഷേ അങ്ങനെയല്ല കാര്യം ഇപ്പോൾ ഡോക്ടർമാർ പോലും ലേസർ ഉപയോഗിച്ചിട്ട് ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം വെളുപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നടക്കുന്നുണ്ട് പുറത്താരും പറയുന്നില്ല നമ്മൾ പേഴ്സണലി അന്വേഷിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ അറിയുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളൊക്കെ ഒരു പ്രൊഫഷൻ തന്നെയാണ് ഇത്രയും ഗ്രൂമുകളും മുഖത്തിന് എന്തെല്ലാം ട്രീറ്റ്മെന്റുകളുണ്ടോ അതിനേക്കാൾ കൂടുതൽ ട്രീറ്റ്മെന്റുകൾ സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കുണ്ട് മുഖത്തെക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണല്ലോ അപ്പം അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ അത് വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു പ്രൊഫഷൻ മാത്രമേ ഉള്ളൂ എങ്കിലും അതിൽ നമുക്കിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഒരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും മാറ്റം അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കാനും കഴിയില്ല